ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജു കൊള്ളാട്ടുകുടി. ഇന്ന് ഇറ്റാലിയൻ അടുക്കളയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. ഇന്ന് നമ്മളൊരു പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ചേരുവകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതൊരു 400 ഗ്രാം മൈദയാണ്. ഇത് ഒരു കട്ട ഈസ്റ്റാണ്. നമുക്ക് പൊടി ഈസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂണ് പൊടി ഈസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. ഇത് 1/2 ടീസ്പൂൺ ഉപ്പ്, 2 സ്പൂൺ പഞ്ചസാര, ഇത് ഒലിവ് ഓയിലാണ്. ഇത് നമ്മൾ 2 സ്പൂണ് ചേർക്കും. ഇത്രയും സംഭവമാണ് ചേർക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. നമുക്കൊരു 250 മില്ലി എളം ചൂടുള്ള വെള്ളത്തിലാണ് നമ്മൾ ഈ ലേവിതോ, അതായത് ഈസ്റ്റ് കലക്കിയിട്ട് അത് ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്യണേ. അപ്പൊ 250 മില്ലി വെള്ളം എടുക്കുമ്പോൾ അതിനകത്തൊരു 100 മില്ലി പാല് ചേർക്കാം. അപ്പൊ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെയാണിത് തയ്യാറാക്കുന്നത്. നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടത് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഫിക്സ് ഉണ്ടാക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ട് പൊതിഞ്ഞ് നല്ല സുന്ദരനാക്കി വെച്ചിട്ടുണ്ട്. തണുപ്പാണ് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ ആവുന്നറിയില്ല. നോക്കിയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുക. മൈദ നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചായിരുന്നത്. ഞാൻ 1 മണിക്കൂർ എന്നാണ് പറഞ്ഞത്, പക്ഷെ നല്ല തണുപ്പായിരുന്നു ഇന്ന്. അപ്പൊ അതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ശരിക്കും വീർത്ത് വന്നപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ എടുത്തിട്ടോ. ഇത് നന്നായിട്ട് വീർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ മുകളിൽ കവർ തരണേ പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ നീക്കം ചെയ്യാണ്. ഉണ്ടോ, നന്നായിട്ട് വീർത്തു, പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ ബോളുകളായിട്ട് മാറ്റിയെടുക്കണം. അപ്പൊ ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 പിസയാണ് ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് ഉരുട്ടിയെടുത്ത് വരാം. നമ്മുടെ മൈദ നമ്മൾ 5 പിസയ്ക്കുള്ള 5 ബോളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഏകദേശം ഒരു മണിക്കൂറോളം ഇത് വീണ്ടും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഇടും. അതിന്റെ മുകളിൽ തുണിയും കൂടി ഇട്ടിട്ടാണ്, കോട്ടന്റെ തുണിയും കൂടി ഇട്ടിട്ടാണ് മൂടി വെക്കണേ. കാരണം നല്ല തണുപ്പാണ്, അപ്പൊ ഒന്ന് വീർത്ത് വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം, അതുകൊണ്ടാണ്. അപ്പൊ ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. 5 ബോളും നന്നായിട്ട് പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്തു. 5 ബോളിന്റെ സൈഡിലേക്ക് കുറച്ചുകൂടി കൂട്ടിയിട്ട് കവർ ചെയ്യണം കേട്ടോ ചെയ്യുമ്പോൾ. കാരണം അതിലിങ്ങനെ വീർത്ത് വരുമ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മേലെ ഇടുന്ന ആ തുണിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതേപോലെ നന്നായിട്ട് കുറച്ച് അകലം വിട്ട് കവർ ചെയ്യണേ. നമ്മൾ നന്നായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഒരു വെള്ള തുണി കൂടിയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം. നമുക്ക് പിസയിൽ ചേർക്കാനായിട്ട് അല്പം സൂപ്പ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളിയുടെ മുഴുവൻ തക്കാളിയും അതിൻ്റെ ഗ്രേവി കൂടി കൂടിയത് നമുക്ക് ചേർത്ത് കൊടുക്കാണ്. അപ്പോൾ ഇത് ആദ്യം ചേർക്കാറുള്ളത് 3 ടീസ്പൂണ് ഒലിവ് ഓയിലും 1 വെളുത്തുള്ളിയുടെ കഷ്ണം, 1 വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച കഷ്ണങ്ങളായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ ഒരു ടിന്ന് സൂപ്പ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയപ്പോൾ ഒരു ടിന്ന് എടുത്തതാണ്. അപ്പോൾ അത് മൊത്തം പൊടിച്ചിട്ടു. ഇനി അതിനകത്തേക്ക് നമ്മൾ അതൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് നമ്മുടെ നാട്ടിലെ സെലറിയാണ്, അതൊരു കഷ്ണം. ഇതിവിടെ ബസലിക്കോ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ രാമതുളസിയുടെ ഒരു ഏകദേശം ഒരു സാദൃശ്യമുള്ള ഒരു സാധനമാണ്. അതൊരു 3-4 ഇലയും കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കും. ഒരല്പം ഉപ്പ് ഇടും. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം വേവിച്ചെടുക്കും. പിസയിൽ ചേർത്ത് തുടങ്ങാനായിട്ട് ഒരു പോവള എടുത്തിട്ടുണ്ട്, 250 ഗ്രാമിന്റെ പോവള. ഇത് പാലിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഇത് ചീസ്. ഇത് നമ്മൾ ചെറിയ പീസായിട്ട് നമ്മൾ സ്ലൈസ് വെട്ടി കൊടുക്കും. ഇത് സലാമ എന്ന് പറഞ്ഞൊരു വിഭവമാണ്, ഇറച്ചിയാണ്, ഉണക്കിറച്ചിയാണ്. ഇത് ചേർത്ത് കൊടുക്കും. ഇത് ബസേലിക്കോ, രാമദോസയുടെ ഇലയുമായിട്ട് ഭയങ്കര സാദൃശ്യമുള്ള ഒരു ഇലയാണ്. ഇത് പഞ്ചേത എന്ന് പറയും, നമ്മുടെ പോർക്കിറച്ചിയുടെ തൊലി അതിൻ്റെ മാംസം കൂടി കൂടിയ ഭാഗമാണ്. ഇത് പെപ്പറോണി, നമ്മുടെ നാട്ടിലെ ക്യാപ്സിക്കം. ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ചീസിന്റെ പൊടിയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പിസ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇത് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തലായിട്ട് ഉണ്ടാക്കുന്നത്, 2 അല്ലെങ്കിൽ 3 മോഡലായിട്ടാണ് ഉണ്ടാക്കുന്നത്.
അഞ്ച് ബോളും ശരിക്കും വീർത്തിരിക്കുന്നുണ്ട് കണ്ടോ. ഇനി ഞാനിത് ഓരോന്നോരോന്ന് പാത്രത്തിലേക്ക് ഒരു സെറ്റ് ചെയ്ത് പരത്തിയെടുക്കാൻ വേണ്ടി പോവാണേ. ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളൂ കേട്ടോ, എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇവിടെ ജോലിയാണ് സ്ഥലത്താവുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചിട്ടാണ് ഒരു കൈ കൊണ്ട് പരത്തണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയാണ് ഇത് പരത്തിലെടുക്കണേ. നമ്മൾ തക്കാളിയുടെ സൂപ്പ് ഉണ്ടാക്കിയത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ആദ്യം തന്നെ സൂപ്പാണ് ചേർക്കുന്നത്, ഒരു 3 സ്പൂൺ വെച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരേ കഷ്ണം ഫോർമാജി ചേർത്തോ, രണ്ടിലും ഒരേ കഷ്ണം ഫോർമാജി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മോസറല്ലാണ് വെച്ചിരിക്കുന്നത്. ചെറിയ പിക്സ് ആയതുകൊണ്ട് കുറേ ആഴ്ച വെച്ചാൽ മതി, ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതായത് ഓരോരുത്തർക്ക് ഈരം സംബന്ധിച്ച് കഴിക്കാനുള്ള തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു വല്ലതും ഉണ്ടാക്കാൻ തന്നെ ഫോർമ ചെറുതാണ്, അതുകൊണ്ടാണ് ചെറുതാക്കുന്നത്. നമ്മൾ സലാമ ഒരു കഷ്ണം 3 കഷ്ണം വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഫോർമാജി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് മൊസറല്ലയാണ്. അതുപോലെ നമ്മൾ 2 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫോർമയിലേക്ക് കയറ്റാം. ഒരു 200 ഡിഗ്രിയിൽ ഞാൻ ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മതിയാവും ഇത് പാകമാനായിട്ട്. നമ്മൾ 2 എണ്ണം ഫോർമയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പാകമായിട്ട് വരട്ടെ. നമ്മൾ ഓർണുകൂടി പരത്തി വെച്ചിട്ടുണ്ട്, അതിനകത്ത് തക്കാളി ചേർത്തിട്ടുണ്ട്, പിന്നെ പഞ്ചായത്ത് ചേർത്തിട്ടുണ്ട്, അതുപോലെ മറ്റേ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ ഒലിവുകായ മൊസറല്ല ഫോർമാജോ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു പിസയാണ്. അമ്മൂമ്മ കട്ട് ചെയ്യാണ് കേട്ടോ, കണ്ടറ മുട്ടാണ് അമ്മ കട്ട് ചെയ്യണേ. അമ്മയ്ക്ക് ഒരു കലാബോധമില്ല. അമ്മ കോമേ പോണോ? അമ്മ നല്ല അടിപൊളിയാന്ന് പറയണ കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ പോയി കഴിക്കാം. നമ്മള് ലാസ്റ്റ് പിസ്സയും കൂടി ഫോർമിലേക്ക് കയറ്റാമാണ്. ഇപ്പൊ ഞങ്ങൾ എടുത്തത് ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. അപ്പൊ പിന്നെ മുമ്പേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതും കൂടി ഒന്ന് ഫോർമിലേക്ക് കയറിട്ട് വരാം. നമ്മുടെ അടുത്ത പിസ്സ ഓക്കെ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ആദ്യം തകതി ഞങ്ങൾ കഴിച്ചു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ അവസാനത്തെ പിസ്സയും റെഡിയായി, ഞാൻ നടത്തി കാണിച്ചു തരാം. ഇത് തക്കാളി, പഞ്ചേത്ത, സലാമ, പിന്നെ ഇത് പച്ചക്കറിയാണ്, ഇവിടെ ബ്രോക്കോളി എന്ന് പറയും, ഫോർമാജോ, ഇത്ര സാധനങ്ങൾ ചേർത്ത സാധനമാണ് കണ്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ബാക്കി 4 എണ്ണം ഞങ്ങൾ കഴിച്ചു, ഇത് ലാസ്റ്റാണ്. ഇതുകൂടി ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വരാം.